നിക്കറിന്റെയും അതുപോലെ തന്നെ ബുറുദയുടെയും ഒക്കെ ദുആ ഇൻഷാല്ലാ ഉസ്താദ്മാരുടെ നേതൃത്വത്തിൽ നമ്മൾ ചെയ്യും. എന്നിട്ട് പിരിയാവും. بسم الله لك يا رسول الله وسلم عليك يا حبيب الله بسم الله لك يا رسول الله وسلم عليك يا sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wa sallam sallallahu sallallahu ala muhammad sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wa sallam alayhi wa sallam sallallahu ala muhammad sallallahu alayhi wa sallam sallam sallallahu ala muhammad sallallahu alayhi wa sallam sallallahu ala muhammad sallallahu alayhi wa sallam sallallahu ala muhammad sallallahu hari salat ekkanilla nammal dhikr dua majlis aanu salat okka chellana majlis aanu adine varshikokka aanu thonnu poster kandu aanu വല്ല പാർട്ടിക്കാർക്കും വേണ്ടിയിട്ടാണോ, ഫിലിം സ്റ്റാറുകൾക്ക് വേണ്ടിയിട്ടാണോ, ആണോ മുത്തുനബിതങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടുത്തെ പൊരുത്തം കാംക്ഷിച്ചു വന്നതാ?
അവിടുത്തെ പൊരുത്തം കാംക്ഷിച്ച് മാത്രമാണ് നമ്മൾ വന്നത്. അല്ലാതെ ഇവിടെ പൈസ ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ വന്നാല് നമുക്ക് ആഹ്റത്തൊക്കെ കൂലി കിട്ടും, അല്ലെങ്കിൽ മുത്തനുവിന്റെ പൊരുത്തം കിട്ടും. അത് വിചാരിച്ച് നമ്മൾ ഇവിടെ വന്ന അതല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അതുകൊണ്ട് എല്ലാവരും നല്ല ഉച്ചത്തിൽ സ്ഥലത്തില്ല, മുത്തനുവിന്റെ പേരിൽ നല്ല ഉച്ചത്തിൽ സ്ഥലത്തില്ല. അതിനെന്തിനാ മടിക്കുന്നത്? നല്ല ഉച്ചത്തിൽ ചെല്ലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. Sallam sallallahu ala Muhammad, sallallahu alayhi wa sallam, sallallahu ala Muhammad, sallallahu alayhi wa sallam. نعرہ تکبیر اللہ اکبر نعرہ رسالت یا رسول اللہ یا رسول اللہ دونوں ہاتھ اوپر کر کے نعرہ رسالت یا رسول اللہ نعرہ رسالت یا رسول اللہ یا رسول اللہ یا حبیب اللہ یا رسول اللہ یا حبیب اللہ یا رسول رسول اللہ یا حبیب اللہ ചെറിയ കൂട്ടുകാരൊക്കെ റെഡിയാണ്, പക്ഷേ വലിയ ആളുകൾ തീരെ പോരാ. അവരൊന്നും ചെല്ലുന്നില്ല. മുത്തനുവിന്റെ പേര് ചെല്ലിയ, അല്ലെങ്കിൽ മുത്തനുവിന്റെ പേരാ നമ്മൾ പറയുന്നത്, യാ റസൂല അല്ലാ യാ ഹബീബ് അല്ലാ. ഇത് പറയാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ ഈ മജ്ലിസിൽ? ഇന്ന് കൈ ഉയർത്തിയ ഇല്ല, ആരും കൈ ഉയർത്തുന്നില്ലല്ലോ. എല്ലാവർക്കും അറിയാം, പറയാനും അറിയാം. പക്ഷേ പുന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കൈ ഉയർത്തി ചൊല്ലാൻ ചെറിയൊരു മടി, അതല്ലെങ്കിൽ ആരെങ്കിലൊക്കെ കണ്ടാ മോശമാണ്, എന്നെ കളിയാക്കും എന്നൊക്കെ ഒരു മടി അല്ലേ? അല്ലേ? അതാണ് നമുക്കുള്ളത്. നമ്മൾ കവലയിലൊക്കെ ഇറങ്ങി നമ്മൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കും, പൊളിറ്റിക്കൽ ലീഡേഴ്സിന് വേണ്ടി നമ്മൾ സിന്ദാബാദ് വിളിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമാ നടന്റെ പേരൊക്കെ കേൾക്കും, നമുക്ക് എന്തൊരു ആവേശമാണ് അല്ലേ? നമ്മൾ രക്തങ്ങളെ തിളയ്ക്കും. നമ്മള് ഇലക്ഷൻ വരുമ്പോ ടുത്ത് കഴിഞ്ഞുള്ളൂ, ഇലക്ഷൻ വരുമ്പോ നമ്മൾ അങ്ങാടികളിൽ ഇറങ്ങി കൈയും കാലൊക്കെ പൊക്കി ചെല്ലും. അവിടെ ആരും കണ്ടാ മോശമല്ല, അവിടെ പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ആര് കണ്ടാലും മോശമില്ല, ഒരു പ്രശ്നവുമില്ല. അവിടെ അവർക്ക് വേണ്ടി എന്തും ചെയ്യും, അവർക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കും. പക്ഷേ പുന്നാറിന്റെ വിധങ്ങളെ മജ്ലിസിൽ വന്ന് കുറച്ചു നേരം ഇരുന്ന് അവിടത്തെ കൈയൊന്ന് പൊക്കി ചെല്ലാൻ പറഞ്ഞ അപ്പൊ മടിക്കാണ്. അത് പാടില്ല, അത് പാടില്ല. എല്ലാവരും നല്ല ഉച്ചത്തിൽ നിന്ന് ചെല്ലേ. يا رسول الله يا حبيب يا رسول الله يا حبيب الله ഉന്നാർ നബിങ്ങൾ അടുത്ത് പോവാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്ന് കൈയർത്തി നോക്കട്ടെ. മദീനത്ത് പോവാൻ ആഗ്രഹമുള്ളവർ അൽഹംദുലില്ലാ, എല്ലാവർക്കും പോവാൻ ആഗ്രഹമുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ, തൗഫീഖ് വേണ്ട, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷേ ഇങ്ങനെ മുത്തനബിന്റെ മജ്ലിസിൽ ഇരുന്ന തൗഫീഖ് കിട്ടുമോ? കിട്ടുമോ? ചെല്ലാൻ പറഞ്ഞാ ചെല്ലാതെ, അല്ലെങ്കിൽ ഒരു മുഷിപ്പോടെ ഈ മജ്ലിസിൽ ഇരുന്ന് നെവർ മൈൻഡ് ആയിട്ട് ഇരുന്നാൽ അത് കിട്ടുമോ? തൗഫീഖ് കിട്ടുമോ? കിട്ടൂല. അതുകൊണ്ട് നല്ല ഉച്ചത് ചൊല്ലിയേ തീരൂ, നല്ല ഉച്ചത് ചൊല്ലു. യാ റസൂലല്ലാഹ് രണ്ട് കൈ ഉയർത്തി ചൊല്ലു. യാ റസൂലല്ലാഹ് يا رسول الله يا حبيب الله انا بقول يا رسول الله يا حبيب الله
ഉണ്ടാവുള്ളൂ. ആർക്കെങ്കിലും എടുത്തോ മതിയോ? പരിപാടി മതിയോ? ഞാനത് മതിയോ? ഞാൻ ഇപ്പൊ നിർത്തും. ആർക്കെങ്കിലും എടുത്തുപോയോ? ഇല്ല. നല്ല ഉച്ചത്തിൽ ചൊല്ല്, രണ്ട് കൈ ഉയർത്തി ചൊല്ല്. നമ്മൾ എന്തിനാണ് മടിക്കുന്നത്? പുന്നാരുടെ വിധങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മളെ ആവശ്യത്തിന് വേണ്ടിട്ട് ഒരു ദിവസം മുഴുവനും നമ്മൾ ഗവൺമെന്റ് ഓഫീസിന്റെ മുമ്പിൽ ക്യൂ നിൽക്കും. അത് നമ്മളെ ആവശ്യത്തിന് വേണ്ടിയാ. ഇവിടെയും പുന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൈ ഉയർത്തുന്നത് നമ്മൾക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാ. നാളെ നമുക്കൊരു ദിവസം വരാനുണ്ട്. നമ്മളൊരു ദിവസം കാത്തിരിക്കുന്നുണ്ട്. ഏതാണ് ആ ദിവസം? വായ സംസാരിക്കൂല, പക്ഷേ മറ്റവയവങ്ങൾ സംസാരിക്കും. മറ്റവയവങ്ങള് അതുകൊണ്ട് ചെയ്ത പ്രവർത്തികൾ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നാം ഉയർത്തിയ കൈകൾ പറയും. അന്ന് പുന്നാർ നബിയുടെ മജ്ലിസിൽ ഇയാള് കൈയർത്തി നല്ല ഉച്ചത്തിൽ ചൊല്ലിയിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ടുണ്ട്. അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫാഅത്ത് കിട്ടാൻ ഒരു കാരണമാവും. അതുകൊണ്ട് എല്ലാവരും രണ്ട് കൈയർത്തി ചൊല്ലേ തീരൂ. എല്ലാവരും രണ്ട് കൈയർത്തി മർഹബ എന്ന് പറയും. സർക്കാർ എല്ലാവരും കൈ ഒന്നുമില്ല. എനിക്ക് വേണ്ടിട്ട് ആരും പൊക്കണ്ട. സർക്കാർ ഗിയാമെന്ന് പറയുമ്പോ മടിച്ച് കൈ പൊക്കരുത്. നല്ല ആത്മാർത്ഥമാണ്. എല്ലാവരും രണ്ട് കൈ ചൊല്ലി സർക്കാർ ഗിയാമ മർഹബ, സർക്കാർ ഗിയാമ മർഹബ, സർക്കാർ ഗിയാമ മർഹബ, ദിൽദാർ ഗിയാമ മർഹബ, സബ്ബിൽ കർ ബോലോ മർഹബ, ഊച്ച ബോലോ മർഹബ, ആകർ ബോലോ മർഹബ, സർവാന ചോളോ മർഹബ, സർക്കാർ ഗിയാമ മർഹബ, ഗിയാമ മർഹബ, ആകർ ബോലോ മർഹബ, ബോലോ മർഹബ, റസൂലല്ലാ പോകാൻ ആഗ്രഹമുണ്ട്.
ആഗ്രഹമുള്ളവർക്ക് നല്ല ഉച്ചത്തിൽ മദീനത്തേക്ക് സലാം ചൊല്ല. മദീന തുജേ സലാം, മദീന തുജേ സലാം, മദീന തുജേ സലാം. മദീന തുജേ സലാം, നൂർക്ക് സാഗർ, നൂർക്ക് സാഗർ, നൂർക്ക് നൂർക്ക് ജല കാ ജാൻ. മദീന തുജേ സലാം, മദീന തുജേ സലാം, മദീന തുജേ സലാം, മദീന തുജേ സലാം. ഡൂബാ ജായേഗാ ഗൂഞ്ചരകാ